നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സോ എന്തായാലും ആ ഒരു സിനിമയുടെ ബാക്ക് ബോൺ ആയിട്ട് നിന്ന ആ ത്രിമൂർത്തികൾ ഇല്ലാതെ ഇന്നത്തെ ഈ ഒരു ഇവന്റ് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഡയറക്ടർ ആയിട്ടുള്ള വിഷ്ണു ചേട്ടൻ, റൈറ്റർ ആയിട്ടുള്ള അബല ചേട്ടൻ, ആൻഡ് ഓൾസോ ദ മ്യൂസിക് ഡയറക്ടർ രഞ്ജൻ ചേട്ടൻ. പ്ലീസ്. മൂന്ന് പേർക്കും ഗുഡ് ഈവനിങ്. നിങ്ങളെ മൂന്ന് പേരും നിങ്ങളുടെ ആ ഒരു പുതിയ വർക്ക് നമ്മുടെ ഓഡിയൻസിനെ എല്ലാവരെയും മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് വളരെയധികം എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. അപ്പൊ കഴിഞ്ഞ തവണ നമ്മുടെ ഫുൾ കേരളക്കരയാകെ ഒരു ഹിറ്റ് മുഴക്കി നിങ്ങൾ. അപ്പൊ ഇപ്രാവശ്യം വാട്ട് ആർ യു ഗൈസ് ഗോണ കം വിത്ത്? സാധാരണ അഭിലാഷേട്ടനാണോ ആദ്യം സംസാരിച്ചു തുടങ്ങുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അഭിലാഷേട്ടനിൽ നിന്ന് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. വേറൊന്നുമല്ല, വിഷ്ണു ശേഷങ്ങൾ ആദ്യം സംസാരിക്കേണ്ട ഒറ്റ വാചകം പറയത്തുള്ളൂ. എനിക്ക് പറയാനുള്ളതൊക്കെ അഭിലാഷേട്ടൻ പറയുന്നു. ഇനി അവനാ ഞാനാണ് ആദ്യം സംസാരിച്ച് രണ്ടാം തവണ ആയി അവൻ പറയും എനിക്ക് പറയാനുള്ളതും കൂടെ അഭിലാഷേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് വേറൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ ഇവിടെയും ബംഗാളി പണി എടുക്കാൻ തീരുമാനിച്ചു. ആദ്യം തന്നെ വന്ന എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയെ നന്ദി പറയുകയാണ്. കാരണം ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് വെച്ചാൽ വിളിച്ച 90% ആളുകൾ എത്തി എന്നുള്ളതാണ്. ഈ മഴ ഇത്രയും ചതിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഇന്ന് രാവിലെ പോലും ഈ പരിപാടി നടക്കുമോ എന്നറിയില്ല എന്നൊരവസ്ഥയിൽ പോലും വിളിച്ച ഓരോരുത്തരും ഇല്ല നടക്കും ഞങ്ങൾ വരും എന്ന് പറഞ്ഞാൽ പറഞ്ഞ പല മുഖങ്ങളും ഇവിടെ എത്തി. അത് ഞാൻ ആദ്യമേ തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയെ നന്ദി പറയുന്നു. ഒപ്പം മാളിയപ്പുറത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന സിനിമ അത് എന്താവണം എങ്ങനെയാവണമെന്ന് കുറേ ചർച്ചകൾക്കൊടുവിലാണ് വിഷ്ണു ഞാനും ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ മാളിയപ്പുറത്തിന് മുന്നേ ചെയ്യാൻ തീരുമാനിച്ച ഒരു ഒരു കഥ, ആ കഥ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ ആ കഥയ്ക്ക് ഒരു വലിയ തയ്യാറെടുപ്പും ഒരു വലിയ മുതൽമുടക്കും വേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അന്നത് ചെയ്യാൻ ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് എത്തില്ല എന്ന് തോന്നിയിരുന്നു. അതിനുശേഷമാണ് മാളിയപ്പുറം ചെയ്യുന്നത്. ദൈവം അനുഗ്രഹിച്ച അതൊരു വലിയ വിജയമായി. അതിനുശേഷം ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ച് പ്രൊഡ്യൂസർ മുരളിച്ചേട്ടനോട് സംസാരിച്ചപ്പോൾ മുരളിച്ചേട്ടൻ വിശ്വസിച്ച് ഞങ്ങളോട് പറഞ്ഞു ഞാനിത് ചെയ്യാം എന്ന് പറയുന്നു. അപ്പം ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തിൽ. കാരണം ഈ ഒരു സിനിമ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത് ദായി കൂടെ നിൽക്കുന്ന രണ്ട് പേര് തന്നെയാണ് ആദ്യം പറയേണ്ട പേരുകൾ. അതിൽ ആദ്യം വിഷ്ണുവിനെ പറയുകയാണെങ്കിൽ എനിക്കൊരു 5-6 വർഷമായി എനിക്ക് വിഷ്ണുവായിട്ടുള്ള സൗഹൃദം. അതിനേക്കാൾ വലിയ ഒരു എൻ്റെ ഒരു കൂടപ്പിറപ്പാണ് അവൻ രണ്ടും. അതിൽ വിഷ്ണു എൻ്റെ ഇതിന് മുന്നേ ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞാൻ എഴുതിയ മറ്റ് 4 സിനിമകളിൽ 3 സിനിമകളിലും വിഷ്ണു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതിനുശേഷമാണ് ഞങ്ങൾ മാളിയപ്പുറത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ കഥ പറയുമ്പോൾ ഓരോ ഡെവലപ്മെന്റിലും വിഷ്ണു പറയും ചേട്ടാ ഇത് നമുക്ക് ചെയ്യണം, നമുക്കിത് തിയേറ്ററിൽ കൊണ്ട് കൊടുക്കണം, തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല മടിയനായി എന്നെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതിച്ചത് വിഷ്ണുവാണ്. സോ അപ്പം വിഷ്ണുവിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. കാരണം അവൻ 1.5 വർഷത്തോളം കാത്തിരുന്നു മാളിയപ്പുറത്തിന് ശേഷം ഞാൻ ഈ തിരക്കഥ പൂർത്തിയായി കൊടുക്കാനായിട്ട്. കാരണം ഇതിനിടയിൽ വലിയ അവസരങ്ങൾ വന്നിട്ടും അതിന് പോവാതെ ചേട്ടൻ്റെ ഈ സ്ക്രിപ്റ്റ് തന്നെ നമുക്ക് അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവൻ കാത്തിരുന്നു. അതിന് ഞാൻ നന്ദി പറയുകയാണ്. ഇതിനിടയിൽ ഞാൻ മറ്റൊരു സിനിമ ചെയ്തു. അപ്പോൾ ആ സിനിമയുടെ തിരക്ക് കാരണമാണ് ഇത് ലേറ്റ് ആയത്. പിന്നെ രഞ്ജൻ, അവനെ സംബന്ധിച്ച് എൻ്റെ ഞാനിപ്പോൾ എവിടെ കഥ പറയാൻ പോയാലും പാക്കേജ് ആണല്ലോ എന്ന് പറയുന്ന പോലെയാണ്. എൻ്റെ 6 സിനിമകളുടെയും മ്യൂസിക് ചെയ്തിരിക്കുന്ന ആളാണ് രഞ്ജൻ. 6-ാമത്തെ ഈ സിനിമയും രഞ്ജൻ തന്നെ മ്യൂസിക് ചെയ്യുന്നു. അപ്പോൾ അത് എന്താ പറയുക, അത് അളർത്തിക്കൊണ്ട് ഇനി ഒരു പ്രൊഡ്യൂസർ പോകില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഓരോ പ്രൊഡ്യൂസേഴ്സും കഥ പറയാൻ ചേർന്നത്. വിജയേട്ടൻ്റെ അടുത്ത് ഞാൻ കഥ പറയുമ്പോൾ വിജയേട്ടനാണ് ഞാൻ പറഞ്ഞത് വിജയേട്ടൻ മ്യൂസിക് വേറെ ആരെയും കൈവയ്ക്കല്ലെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളോടും ഇനി കൂടുതൽ ഈ സിനിമയെ പറ്റി സംസാരിക്കാനുണ്ട്. അത് ഈ സിനിമയുടെ ടൈറ്റിലിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അപ്പം ഇവരും കൂടെ ബാക്കി സംസാരിച്ചതിന് ശേഷം നമുക്ക് ആ ടൈറ്റിലിൻ്റെ വിഷയത്തിലേക്ക് പോവാം. ഇല്ല വിഷ്ണു ചേട്ടാ, രണ്ട് വാക്ക് സംസാരിക്കും പ്ലീസ്. എന്നോട് പ്രോമിസ് ചെയ്തിരുന്നത് അഭിലാഷേട്ടൻ സംസാരിച്ചതിന് ശേഷം മാത്രം നീ എനിക്ക് മൈക്ക് തന്നാ മതിയായിരുന്നു. സോ പ്ലീസ്. അല്ല, സ്ഥിരം ഡയലോഗാണ് അഭിലാഷേട്ടൻ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഇപ്പൊ രഞ്ജൻ കൂടി കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളൂ. അഭിലാഷേട്ടനും രഞ്ജനും പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് ഞാനൊരു ഇവന്റ് ബേസ് ചെയ്തിട്ടൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു തവണ ഈ വേദിയിൽ ഇതിനു മുമ്പ് ഇതുപോലെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ ചിത്രം നടന്നില്ല. എൻ്റെ ആദ്യത്തെ ചിത്രം എന്നുള്ളൊരു സ്വപ്നം അന്ന് അവിടെ തിരി തെളിഞ്ഞു. അല്ല, തിരി തെളിഞ്ഞല്ല, തിരി കെട്ടു. ഇതൊട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നീട് ഒരു എന്താ പറയുക, മാളിയപ്പുറം എന്നുള്ള തിരി തെളിഞ്ഞു.
മണിപ്പുറത്തിന്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതിലൊരു വാചകം ഉണ്ടായിരുന്നു, എരിയുന്ന തീ തെളിയുന്ന ടൈറ്റിൽ. അപ്പോ അതെ, പക്ഷെ അതിന്റെ മണിപ്പുറത്തിന്റെ സക്സസ് സെലിബ്രേഷൻ ഞാൻ ഈ ഐ എം എ ഹാളിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അപ്പൊ അന്ന് നെഞ്ചുവിരിച്ച് തന്ന് തല താഴ്ത്തിയത് എനിക്ക് നെഞ്ചുവിരിച്ച് അന്ന് നിൽക്കാൻ കഴിഞ്ഞു. ഇന്ന് നിങ്ങളുടെ ഒപ്പം വീണ്ടും നിൽക്കുന്നു, പക്ഷെ അന്ന് നെഞ്ചൊന്നും വിരിച്ചിട്ടല്ല, നെഞ്ചിടിപ്പോടെയാണ് നിൽക്കുന്നത് ഇത്ര നേരം സംസാരിക്കാത്തോണ്ട്. ഇവൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി കേട്ടോ. അല്ല, അത് ഞങ്ങൾ സംസാരിച്ച ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ലൊക്കേഷനിൽ പോലും ഇത്ര സംസാരിക്കാറില്ല ഇവൻ. ജീവിതത്തിൽ കുറെ പുതിയ അതിഥികളൊക്കെ വരുമ്പോ ഒക്കെ സംസാരിച്ചു പോകുന്നു. പിന്നെ ഒരുപാട് നന്ദി മുരളി ചേട്ട, മുരളി കൊന്നംപുറത്ത് തളിപ്പറമ്പിലുള്ള മുരളിച്ചേട്ടന്റെ കഥ ആദ്യം തിരശ്ശീലയിൽ കാണുമ്പോൾ ഞാൻ ഒട്ടും കരുതിയില്ല ഈ ഒരു സ്റ്റേജിൽ എൻ്റെ കൂടെ നിൽക്കുന്നൊരു ആളാവുമെന്ന്. എന്തായാലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇപ്പം നന്ദി പറയുന്നു ഈ ഒരു വേദിയിൽ ഇങ്ങനെ മൈക്ക് പിടിച്ച് സംസാരിക്കാൻ പറ്റിയാലും എൻ്റെ സിനിമ ചെയ്യാനായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതിന്. ഞാൻ കൂടുതൽ പറഞ്ഞ് ഉഷിപ്പിക്കുന്നില്ല, ഇനിയുമുള്ള വിശേഷങ്ങൾ രഞ്ജിൻ രാജ് പറയും. ഇത്രയും പറഞ്ഞു നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ സാധിച്ചതിൽ. എന്താ പറയാ, അഭിലാഷിന്റെ കൂടെ ആറാമത്തെ സിനിമയാണ്. അപ്പൊ ആദ്യം എനിക്കൊന്ന് കടാവറാണ് അഭിലാഷിന്റെ ആദ്യം ചെയ്യുന്ന മൂവി ഞാൻ തമിഴില്. അപ്പോ ആ സമയത്ത് തന്നെ അഭിലാഷ പറഞ്ഞ കഥ സുമതി വളവാണ്. സോറി കേട്ടോ, എല്ലാം നശിപ്പിച്ചു. ഇല്ല, ഒരു തവണ പ്രൊഡ്യൂസർ പറഞ്ഞു, അല്ല 7 മണിക്ക് ഞങ്ങൾ ഇതിന്റെ ടൈറ്റിൽ റിവീൽ ചെയ്യുന്നു പറഞ്ഞിരുന്നു. അപ്പൊ പല ആർട്ടിസ്റ്റുകളുടെയും പേജിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി അത് മറച്ചു വെക്കുന്ന നേരം നമുക്ക് അതിലേക്ക് പോവാം, അതിനുശേഷം സംസാരിക്കാം. താങ്ക് യു സോ മച്ച് എല്ലാവരോടും, ഒരുപാട് നന്ദി. ഇതില് മറ്റൊരു കാര്യം പറയാനുള്ളത്, സാധാരണ നമ്മൾ ഏതൊരു ടൈറ്റിൽ റിവീൽ ചെയ്യും എന്ന് പറയുന്നത് അവിടെ വന്നിരിക്കുന്നതിൽ നിന്നും ഒരാളെ വേദിയിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ രണ്ടുപേരെയും മൂന്നുപേരെയും വേദിയിലേക്ക് വിളിച്ച് അവരായിരിക്കും ഇതിന്റെ ഒരിക്കലും വർക്കാവാത്തൊരു റിമോട്ട് ഞെക്കി നമ്മൾ ഈ പരിപാടി ഓൺ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചത് ഈ വന്നിരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് VVIPs ആണ്. അതിലൊരു ഒരു എന്താ പറയുക, ഒരു വ്യത്യാസം ഞങ്ങൾ കാണുന്നില്ല, ഇൻക്ലൂഡിങ് മീഡിയാസ്. അപ്പം ഇത് ഒരാളെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റി അവര് ചെയ്യുന്നതിനേക്കാൾ ഉപരിച്ച് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ആ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇത് ഞങ്ങളുടെ ഏകദേശം എനിക്ക് തോന്നുന്നു 5-6 വർഷത്തെ സ്വപ്നമാണ് ഇന്നൊരു ചെറിയ തുടക്കം പോലും ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആ സ്വപ്നത്തിനൊപ്പം ട്രാവൽ ചെയ്യേണ്ട ആളുകളാണ് ഇരിക്കുന്ന എല്ലാവരും എനിക്കറിയാം. കാരണം നിങ്ങൾ ഇത്രയും പേര് ആദ്യത്തെ ഷോയ്ക്ക് വന്നാൽ തന്നെ വനിതാ തിയേറ്ററിലെ ഷോ ഹൗസുകളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ട് ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യാനുള്ളവരെ ഈ ഒരു ലോകത്തേക്ക്, ഞങ്ങളൊരു ഫാൻറ്റസി വേൾഡിലേക്ക് വിളിക്കുകയാണ്. ബാക്കി കാണാം അല്ലേ, കണ്ടാലോ കാണാം.